പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1957 ജനുവരി 1. പാലക്കാട് ജില്ലയുടെ ആസ്ഥാനം ഏത്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയിലെ താലൂക്കുകൾ ഏതെല്ലാം? ഉത്തരം പാലക്കാട്, ചിറ്റൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ആലത്തൂർ. പാലക്കാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ ഏതെല്ലാം? പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം, ചിറ്റൂർ, തത്തമംഗലം. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാം? ഉത്തരം ഭാരതപ്പുഴ, ചിറ്റൂർപ്പുഴ, തൂതപ്പുഴ, സിരുവാണിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ. പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 12. പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതെല്ലാം? ഉത്തരം തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ചിറ്റൂർ, തരൂർ, നെന്മാറ, ആലത്തൂർ, കോങ്ങാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം പാലക്കാട് ജില്ല. ഏത് വർഷമാണ് പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചത്? ഉത്തരം 2006. കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ അരിപ്പാത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട് ജില്ല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം ഏത്? പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരം. കേരളപ്പിറവിക്ക് മുൻപ് പാലക്കാട് ജില്ല ഏതിൻ്റെ ഭാഗമായിരുന്നു? ഉത്തരം മദിരാശി പ്രസിഡൻസി. ആദ്യത്തെ പാലക്കാട് രാജകുടുംബം അറിയപ്പെട്ടിരുന്ന പേര് എന്ത്? നെടുംപറയൂർ സ്വരൂപം. പാലക്കാട് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്ത്? പൊറൈനാട്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഹൈദരാലി. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? ലക്കിടിയിലെ കിള്ളിക്കുറിശിമംഗലം. പ്രശസ്ത കർണാടക സംഗീതജ്ഞനായിരുന്ന ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥമുള്ള ചെമ്പെ നഗർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി വനപ്രദേശത്തിന് പ്രാദേശികമായി പറയുന്ന പേര് എന്ത്? ഉത്തരം സൈരന്ദ്രി വനം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ ഏത് പുഴയുടെ കൈവഴിയാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയുടെ കൈവഴിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭം ഏത് ജലവൈദ്യുത പദ്ധതിക്കെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭമാണ്? ഉത്തരം പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. ഏത് ജീവിയുടെ അസാന്നിധ്യമാണ് സൈലന്റ് വാലി എന്ന പേരുണ്ടാവാൻ കാരണമായതെന്ന് പറയപ്പെടുന്നത്? ഉത്തരം ചീവീട്. കേരളത്തിൽ സൈലന്റ് വാലി വനപ്രദേശത്ത് മാത്രം കാണുന്ന കുരങ്ങുകൾ ഏതെല്ലാം? ഉത്തരം സിംഹവാലൻ കുരങ്ങുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ നെൽകൃഷി ഗവേഷണ വിഭാഗവും വിത്തുൽപാദന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം പട്ടാമ്പി. പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ സ്ഥലം ഏത്? ഉത്തരം നെല്ലിയാമ്പതി. പോത്തുണ്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട്. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണി ഏത്? ഉത്തരം മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏത്? ഉത്തരം മലമ്പുഴയിലെ ഫാന്റസി പാർക്ക്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മലമ്പുഴ ഉദ്യാനം. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മലമ്പുഴ ഉദ്യാനം. ആന്റണി ജോസഫ് എന്ന കലാകാരൻ രൂപകൽപ്പന ചെയ്ത നൂൽ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മലമ്പുഴ. പാലക്കാട് ജില്ലയിലെ
ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 91.